നമസ്കാരം. സിപിഎം കഞ്ഞിക്കുഴി ഏരിയ സമ്മേളനത്തിൽ ആഭ്യന്തര വ്യവസായ വകുപ്പുകൾക്കെതിരെ വിമർശനം. വിവാഹ ചടങ്ങിലെ അതിഥികളുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ബാലസംഘ നേതാവിനെ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെയാണ് ഏരിയ സമ്മേളന വേദിയിലെ വിമർശനം. പോലീസിലെ ക്രിമിനലുകളെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രി ചുമതല വഹിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരായ മറ്റൊരു വിമർശനം. വ്യവസായ കയർ വകുപ്പ് മന്ത്രിയായ പി രാജീവിന് കയർ വ്യവസായത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല എന്നും സമ്മേളന വേദിയിൽ വിമർശനമുയർന്നു. രണ്ടാം കയർ പുനഃസംഘടന നടപ്പാക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. മന്ത്രി പി പ്രസാദിനെ സിപിഐഎം വിരുദ്ധനാക്കാൻ ചേർത്തലയിലെ ചില സിപിഐ നേതാക്കൾ ശ്രമിക്കുന്നു എന്നായിരുന്നു മറ്റൊരു ആരോപണം. പി തിലോത്തമനെ സിപിഐഎം വിരുദ്ധനാക്കിയതുപോലെ പ്രസാദിനെയും സിപിഐഎം വിരുദ്ധനാക്കി ചിത്രീകരിക്കാനാണ് ശ്രമമെന്നും ചേർത്തലയിലെ ഒരു സിപിഐ നേതാവാണ് ബോധപൂർവം ഇതിനായി ഇടപെടുന്നതും എന്നതുമാണ് ആരോപണം. നേരത്തെ തുഷാർ വെള്ളാപ്പള്ളിയും സിപിഐഎമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും വിവാഹത്തിൽ പങ്കെടുത്തതിനെ ചൊല്ലി ബാലസംഘം സംസ്ഥാന കോർഡിനേറ്ററെ പ്രതിനിധി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിരുന്നു. തണ്ണീർമുക്കം ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന മിഥുൻ ഷായ് ആയിരുന്നു വിവാഹ ചടങ്ങിലെ അതിഥികളുമായി ബന്ധപ്പെട്ട വിഷയത്തെ തുടർന്ന് സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കിയത്. മിഥുൻ ഷായുടെ വിവാഹത്തിൽ തുഷാർ വെള്ളാപ്പള്ളി ചേർത്തലയിലെ BDJS സ്ഥാനാർത്ഥിയായിരുന്ന മുൻ സിപിഐഎം നേതാവ് പി ജോൽസ്യത്ത്, പാർട്ടി പുറത്താക്കിയ SFI മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ലതീഷ് ബി ചന്ദ്രൻ എന്നിവരായിരുന്നു പങ്കെടുത്തിരുന്നത്. ഇതാണ് നടപടിക്ക് കാരണമായതെന്ന് മിഥുൻ തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് ആരംഭിക്കുന്ന കഞ്ഞിക്കുഴി ഏരിയ സമ്മേളനത്തിൽ നിന്ന് പാർട്ടി ഒഴിവാക്കിയതിന് പിന്നിൽ വിവാഹവുമായി ബന്ധപ്പെട്ട പങ്കെടുത്ത അതിഥികളാണെന്ന് മിഥുൻ ഫേസ്ബുക്കിൽ കുറിച്ചു. എൻ്റെ വിവാഹത്തിൽ തുഷാർ വെള്ളാപ്പള്ളി, ജോസിയത്ത്, ലതീഷ് ബി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തതിനാൽ പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാകുകയും ഈ വിഷയത്തിൽ ഏരിയ സമ്മേളനത്തിൽ പ്രതിനിധി സ്ഥാനത്ത് നിന്ന് എന്നെ ലോക്കൽ കമ്മിറ്റി ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന ഈ സംഭവത്തിൽ സഖാക്കളോട് ക്ഷമ ചോദിക്കുന്നു. മിഥുൻ ഷാ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു.